സകല കലകളിലും സകല ശാസ്ത്രങ്ങളിലും ഇവളെ തോപ്പിക്കാൻ ആരുമില്ല എന്നവൾ വെല്ലുവിളിക്കുന്നു. ഇവൾക്ക് കിടനിൽക്കുന്ന ഒരുവൾ സുൽത്താന്റെ അന്തപുരത്തിൽ കൂടി കാണില്ല. വേണമെങ്കിൽ സുൽത്താനും കൂടി പരീക്ഷിക്കാം. പതിനായിരം ദിനാറെന്ന് ഇവൾ തന്നെ വില നിശ്ചയിച്ചതാണ്. അത് കേൾക്കേണ്ട താമസം ചന്തയിലാകെ കലാപം. സുൽത്താനു കൂടി പരീക്ഷിക്കാമെന്ന് വെല്ലുവിളി. സർവാംഗ സുന്ദരി, സർവജ്ഞ, പിന്നെന്തൊക്കെയാണ് നീ അവകാശപ്പെടുന്നത്? അഹങ്കാരമോ വെറും വാക്കോ അല്ല മഹാപ്രഭു. വേണമെങ്കിൽ അങ്ങേക്ക് തന്നെ പരീക്ഷിക്കാം. ഇളം പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് കുഞ്ഞെ? അറിയേണ്ട കലകളും അറിയപ്പെട്ട ശാസ്ത്രങ്ങളും എല്ലാം. ഈ സദസ്സിൽ അഹങ്കാരികൾക്കും അസത്യം പറയുന്നവർക്കും കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? അഹങ്കാരിയെ തലവടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി തപ്പുകൊട്ടി നാട് കടത്തും. നുണയ്ക്ക് 400 ചാട്ടേടി വേറെ. വീരവാദമല്ല, സത്യമാണ് പറഞ്ഞത്. നീ സുന്ദരി തന്നെ. അന്തപുരത്തിലെ സുന്ദരിമാരെ അനേക കാലം കണ്ട ഞാൻ, ശരി, അത് സമ്മതിച്ചു തരുന്നു. പക്ഷേ അറിവ്, അത് നിശ്ചയിക്കേണ്ടത് എന്റെ സഭയിലെ മഹാപണ്ഡിതന്മാരാണ്. നീ ഈശ്വരവിശ്വാസമുള്ളവളല്ലേ? അതെ. ദൈവഭക്തിയുടെ 5 വിശിഷ്ട ഭാവങ്ങൾ എന്തെന്നറിയാമോ? ക്ഷമിക്കണം, 5 6 ഭാവങ്ങൾ. 1 പ്രാർത്ഥന, 2 ദാനം, 3 ഉപവാസം, 4 തീർത്ഥാടനം, 5 ദുശ്ചോദനകളുടെ നിയന്ത്രണം, 6 പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വിട്ടുകളഞ്ഞതാണോ? വിശുദ്ധ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ത്യാഗം. അവളെ പരീക്ഷിക്കാൻ 5 മനഃപൂർവ്വം പറഞ്ഞതാണ്. നീ പറഞ്ഞത് ശരി. വിഷയം ദൈവഭക്തി ആയതുകൊണ്ട് ഒരു ചോദ്യം ഞാനും ചോദിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് പറയാൻ അറിയുമോ? സ്വന്തം നന്മ കൊണ്ട് പരമകാരുണികനായ ദൈവത്തെ ആദരിക്കുക, അവിടുത്തെ മഹിമ മനസ്സാ വാഴ്ത്തുക, ശാന്തിയിലേക്ക് സ്വന്തം മനസ്സിനെ ഉയർത്തുക. യഥാർത്ഥമായ പ്രാർത്ഥന അതല്ലേ മഹാപ്രഭു? നീ പറഞ്ഞത് ശരി. പ്രാർത്ഥനയെക്കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ എത്ര ദിവ്യഫലങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക്? 10 കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, കൃത്യമായി അറിയില്ല അല്ലേ? 1 ഹൃദയത്തെ പ്രാർത്ഥന പ്രകാശമാക്കുന്നു, 2 മുഖത്തെ ശോഭിപ്പിക്കുന്നു, 3 പരമകാരുണികനെ പ്രീതിപ്പെടുത്തുന്നു, 4 തിന്മയുടെ മൂർത്തിയായ ചെകുത്താനെ കോപം കൊള്ളിക്കുന്നു, 5 അനുകമ്പ ആകർഷിക്കുന്നു, 6 തിന്മയെ അകറ്റുന്നു, 7 ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു, 8 ശത്രുക്കളിൽ നിന്നും നമ്മെ മറച്ചു പിടിക്കുന്നു, 9 വ്യക്തിയുടെ ചൈതന്യം തളരുമ്പോൾ ഊതി കത്തിച്ച് ഉജ്ജ്വലമാക്കുന്നു. കഴിഞ്ഞോ? ഇല്ല. 10 അടിമയായ മനുഷ്യനെ തന്റെ ഉടമയായ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇതാ പെണ്ണ് എവൾക്കാണോ 10,000 ദിനാർ പറഞ്ഞത്? ഹക്കീം, ശരീരശാസ്ത്രത്തിൽ അറിവുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കൂ. പെണ്ണേ, ആരോഗ്യത്തിന്റെ നിത്യനിദാനം എന്ത്? അങ്ങ് പാലിക്കാത്തത് തന്നെ, അതിഭക്ഷണം ഒഴിവാക്കൽ. എന്നും തടവിൽ കഴിയുകയും സ്വതന്ത്രമാവുമ്പോൾ മരിക്കുകയും ചെയ്യുന്ന വസ്തു എന്താണ്? ഇത് പണ്ഡിത സദസ്സോ അതോ കടങ്കഥകൾ പറഞ്ഞുള്ള കുട്ടികളിയോ? അറിയില്ലെങ്കിൽ അത് സമ്മതിച്ചാ മതി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആഹാര വസ്തു ആയിരിക്കണം ഉത്തരം.
മത്സ്യം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അരിസ്റ്റാർക്കസ് അത് പറയുന്നു, മുമ്പ് ക്ലോഡിയസ് ടോളമിയും പറഞ്ഞു. ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാനാവില്ല. കാലം കഴിയുന്തോറും പുതിയ അറിവുകൾ വന്നുകൂടായികയില്ല. ഇന്ന് മഴ പെയ്യോ? മരണത്തിന്റെ സമയം, ഗർഭപാത്രത്തിൽ വീണ ബീജം ആണോ പെണ്ണോ, പെയ്യാൻ പോകുന്ന മഴ, ഇവയെ പറ്റിയൊക്കെ പ്രവചിക്കാൻ നമുക്ക് എന്താ അവകാശം? ഈശ്വര നിഷേധിയാണോ താങ്കൾ? പരീക്ഷിക്കാനായിരുന്നു ഈ കുസൃതി ചോദ്യം. ബുദ്ധിമതി തന്നെ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. സമയമെടുത്താൽ തോറ്റതായി പ്രഖ്യാപിക്കും. ശരി, എല്ലാം കൃത്യമായി പറഞ്ഞാൽ ജയിച്ചെന്ന് സമ്മതിക്കുകയും വേണം. തേനിനേക്കാൾ മധുരമുള്ളത് എന്താണ്? കുഞ്ഞുങ്ങളുടെ സ്നേഹം. വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ത്? മനുഷ്യന്റെ നാവ്. വിഷത്തേക്കാൾ വേഗം ദേഹത്തിൽ കയറുന്നത് എന്ത്? കരിങ്കണ്ണന്റെ നോട്ടം. ഒരു നിമിഷത്തിന്റെ സുഖം? കാമാസക്തി. ഏഴു നാൾ മാത്രം നിലനിൽക്കുന്ന സുഖം? വിവാഹാഘോഷം. ദുഷ്ടനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കടം? മരണം. ശ്മശാനത്തിലേക്ക് മനുഷ്യനെ പിന്തുടരുന്ന വേദന? മക്കളുടെ ദുർനടപടി. കുടുംബസ്ഥന് തീരാ ദുഃഖം. വഞ്ചിക്കുന്ന സേവകൻ. ജീവിതത്തിന്റെ അനാഥത്വം എന്ത്? ദാരിദ്ര്യം. ശമനമില്ലാത്ത രോഗം? അസൂയ. മായ്ക്കാൻ കഴിയാത്ത മാനക്കേടെന്ത്? മകൾക്ക് പറ്റുന്ന കളങ്കം. കലകളിലും വിദഗ്ധയാണെന്നാണോ പറയുന്നത്? കുറച്ചൊക്കെ. അസദിലെ ഷാൻഫോ എന്ന കൊള്ളക്കാരനെ നാം സ്നേഹിക്കുന്നു, എന്തുകൊണ്ട്? ആ കൊള്ളക്കാരൻ മികച്ച കവിയുമായിരുന്നല്ലോ. എന്റെ മധുപാത്രത്തിൽ വീഞ്ഞായി നുരയുവാൻ മുന്തിരിക്കനികൾക്ക് മോഹം. എന്നാലും അന്യന്റെ തോപ്പിലെ തുടുകനികൾ കണ്ടു ചിലർക്കെന്തു മോഹം. എന്റെ മലർവാടിയിൽ പാടുന്ന പക്ഷിക്ക് പൊന്നഴിക്കോടു ഞാൻ തീർത്തതില്ല. ഞങ്ങളുടെ ഉള്ളിലൊരു സ്വച്ഛ നീലാകാശമുണ്ടതിനു പാടിപ്പറക്കാൻ. നീ ജയിച്ചിരിക്കുന്നു. എന്നാലും നീ ഇന്നു മുതൽ ഇവിടുത്തെ അന്തപുരത്തിൽ അടിമയായിത്തീരുന്നു. ഇവൾക്ക് എന്ത് വില കൊടുത്താലും അധികമാവില്ല. നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവും ഇവിടുത്തെ അന്തപുരത്തിൽ. ഒരപേക്ഷയുണ്ട്. പറയാം. അവിടുത്തെ പ്രജാവാത്സല്യവും ദീനാനുകമ്പയും ലോകം മുഴുവൻ വാഴ്ത്തുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം. മരിച്ചുപോയ വ്യാപാരി സെയ്ദ് അൻവറിന്റെ മകനാണിത്. ബുദ്ധിമോശം കൊണ്ട് എല്ലാം മുതലും നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും ചെറുതായി ജീവിതം തുടങ്ങാൻ ഈ ഉള്ളവൾ നിർദ്ദേശിച്ച വഴിയാണിത്. നീ ആരാണ്? ഈ മൻസൂറിന്റെ വീട്ടിലെ വേലക്കാരി ദയ എന്ന് വിളിക്കും. ബാക്കി എല്ലാവരും പോയി. പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആപത്ത് കാലത്തല്ലേ വേലക്കാർ യജമാനിന്റെ സഹായത്തിന് കൂടെ നിൽക്കേണ്ടത്? നിന്റെ വിവേകം മാത്രമല്ല, യജമാന സ്നേഹവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. 10,000 ദിനാർ കൊടുക്കുന്നു. ഇനി എന്ത് വേണം നിനക്ക് ചോദിക്കാൻ? ഈ മൻസൂറിനോടൊപ്പം കഴിയാൻ അവിടുന്ന് എന്നെ ദയവായി അനുവദിക്കണം. അവിടുത്തെ അന്തപുരത്തിലെ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ധിക്കരിക്കുകയാണെന്ന് തോന്നരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ അപേക്ഷ. നീ അത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് അത്ഭുതം തോന്നും. ആരവിടെ? ഈ പെൺകുട്ടിക്ക് പട്ടുവസ്ത്രങ്ങളും വേണ്ടത്ര ആഭരണങ്ങളും മറ്റ് സമ്മാനങ്ങളും കൊടുത്തയക്കാൻ ബീഗം സാഹിബയോട് പറയൂ. വാടക വീട് എടുക്കാനും കച്ചവടം തുടങ്ങാനും ഒക്കെ വേണ്ട മുതലായല്ലോ അപ്പോ. എന്നാലും നിനക്ക് ഇത്രയേറെ അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ല.
ഇവരെയൊക്കെ വലിയ പണ്ഡിതന്മാരെയാണ് വീട്ടിൽ മകനെ പഠിപ്പിക്കാൻ അദ്ദേഹം നിയമിച്ചത്. അതെ അതെ, പക്ഷെ ഒന്നും പഠിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കും. ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവര് പാഠങ്ങൾ എടുത്തു, മറഞ്ഞു നിന്ന് ഞാനെല്ലാം കേട്ട് പഠിച്ചു. പതിനയ്യായിരം ദിനാർ തരാം, ഇവളെ വിൽക്കുന്നോ? അടിമ കച്ചവടം എന്റെ തൊഴിലല്ല, നിനക്ക് വില പറയുന്ന ഒരാള്. സുൽത്താനു കൂടി കടം കൊടുക്കുന്ന ഒരു മഹാധനികനുണ്ട്, പതിനയ്യായിരം തരാം, കൂടുതൽ വലിയ കച്ചവടം തുടങ്ങാലോ. മാറിനിക്കണോ? പതിനയ്യായിരം, സുൽത്താനേക്കാൾ ധനികൻ. എന്നെ വിലക്ക് വാങ്ങാൻ സമ്പത്തുള്ള ഒരു ധനികനും ഈ ഭൂമിയിൽ പിറന്നിട്ടില്ല. കൊമ്പനാലിയെ നിനക്കറിയില്ല പെണ്ണേ. ഇത് ചന്തയിൽ കൊണ്ടുപോയി 300 ദിനാറിന് വിൽക്കണം. 300. ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് സ്വർണ നൂലിലാണ്. ആദ്യം 400 പറയാം, വില പെശകാതെ ഒരാളും ഇക്കാലത്ത് വാങ്ങില്ല. 300, കൂടുതൽ തന്നാലും വാങ്ങരുത്. ഗുണനിലവാരം അറിയുന്നവര് പിശകില്ല, അത് മതി. നിൽക്കൂ, കയറോവിലേക്കും മറ്റും കമ്പളം അയക്കുന്ന കച്ചവടക്കാരുണ്ട്, അവർ വരും. മറുനാട്ടുകാർക്ക് വിൽക്കരുത്, അധിക വില പറഞ്ഞാലും വിൽക്കരുത്. അതെന്താ മണ്ടം മൻസൂറേ, എന്തെങ്കിലും കാര്യമില്ലാതെ ദയ വെറും വാക്ക് പറയില്ല എന്നറിയില്ലേ? ഉമേഷ് പെട്ടിൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇപ്പോൾ അപൂർവം. ഇത് എവിടെയാണ് നെയ്തത്? ഈ നാട്ടിൽ തന്നെ. വില പറഞ്ഞപ്പോ ആരും തർക്കിച്ചില്ല. അതിമോഹൻ നന്നല്ല. സാധനങ്ങളുടെ വില, ഒരാഴ്ചത്തെ അധ്വാനം, അർഹിക്കുന്ന ലാഭം. നിനക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടെ നിർത്തിയാൽ വ്യാപാരം വലുതാവുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ. വേണ്ടിവരും. കമ്പളങ്ങൾക്ക് മാത്രമായി ഒരു പീടിക വെക്കാൻ കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. വീണ്ടും ഒരു കൊച്ചുമുതലാളിയാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോ പറയണ്ട, പഴയ ദുശീലങ്ങളുടെ കാര്യമല്ലേ മനസ്സിൽ. ഇല്ല, ഇനി അബദ്ധങ്ങൾ പറ്റില്ല.